ബിജു ചേട്ടാ, ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ആരാണ് അയാൾ? ഇപ്പം നമുക്കറിയാം, നൻപകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താനരുത്, ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. പക്ഷേ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ആൻസർ. സൂചിപ്പിച്ചിരുന്നു എന്താണ്, അദ്ദേഹം ആ ചിത്രം തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക, കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ? നൻപകൽ നേരത്ത് മയക്കം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികം ഒന്നും ഡയറക്ട് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്, അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറഞ്ഞിരുന്നത്. മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തോടുള്ള അപ്രോച്ചായി ഇത് തരായിരുന്നു അതിൽ കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു. ഇതിനകത്ത് ഇതിലൊട്ടും തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. സർപ്രൈസ് സർപ്രൈസ് അല്ലേ, പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ? നിലവിലില്ല, സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളതായിട്ടും പങ്കുവെക്കാവുന്ന സർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം.